Channel Avadarayode, Mosamai Pirimari in the Paradil, Nadan Sreenath Bhasi Arastilagumbo, Uyeduna, Pratana Patachodial. Rajan Joseph, E. Matthew Provatagayode, Alangil, a channel Avadarayode Paradiode Sanatil, Namalipol, some Sarasundrika, E. Military, Marada Police Station Lana, Nadan Sreenath Bhasi Ulada. Namuki, some other Pachata Mariam, either E. Rend video clip Lana, the my Bentapeta, the Nagaporto, and the Gadona, Red FM, and our radio channel in Nalgabim, the Sreenath Bhasi. Nadatana Chela Padaprayogangal Adole, Adeham Asapya Prayogangal Artanai, Udla video Portuano. Randamatai Porto and Rikinoda, it are YouTube channel, our channel Nalgana, Apimukatali, Adeham comfortable Allah in the Paragame, we need a camera of Chian Paragame, Adini Shesham, Adeham E. Adinde crew members name at the Vola Avarege Odum, Mosamai Perimari, Avare Chita Vilichu, and the Kula Paradia. എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രാഥമികമായി ഒന്ന് വിലയിരുത്താൻ പറ്റുന്നത് രണ്ട് തരത്തിൽ ഇതിനെ കാണാം ഒന്ന് ചാനൽ അവതാരകർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ പ്രത്യേകിച്ച് ന്യൂസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാനലുകൾക്ക് അത്രയും പ്രശ്നം വരുന്നില്ല എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ എന്ന് പറയുമ്പോൾ പലയിടത്തും നടക്കുന്ന ഇത്തരം സെലിബ്രിറ്റികളുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ഒന്ന് കാരണം എന്ന് വെച്ചാൽ സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാത്ത രീതിയിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുക എന്നുള്ള രീതിയിലാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നിഖില വിമൽ എന്ന് പറയുന്ന നടിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവരൊരു ഇൻ്റർവ്യൂവിനകത്ത് പിന്നെ ചെസ്സ് കളിക്കുമ്പോൾ കുതിരയ്ക്ക് പകരം പശുവിനെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും പശുവിനെ വെട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഉള്ള ചോദ്യം തന്നെ പച്ച മലർത്തി പറയാം അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിനെ മാന്യമായിട്ട് നിഖില വിമൽ അതിൽ പൊളിറ്റിക്കലായിട്ട് തന്നെ അതിന് ആൻസർ ചെയ്യുകയും ചെയ്തു കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ പശുവിനെയും വെട്ടാം എന്നുള്ള നിലയിൽ അതൊരു വാർത്തയാവുകയും ചെയ്തു അതെ 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 പൊളിറ്റിക്കലായിട്ട് പിന്നെ അതിനോട് ആൻസർ ചെയ്തെന്ന് പറയുമ്പോഴും അവരുടെ മുഖത്ത് അസ്വസ്ഥത വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവർ തുടക്കക്കാരിയായതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ മുഖത്തെ ഭാവം കാണുമ്പോൾ താനെന്ത് പിന്നെ വിഡിത്തരോടോ ചോദിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് വളരെ കമ്മ്യൂണിക്കേറ്റഡാണ് മറുപടികൾക്കകത്ത് പിന്നെ അപ്പം ഇപ്പോൾ ശ്രീനാഥ് ഭാസിയെ ന്യായീകരിക്കേണ്ടതോ വിശദീകരിക്കേണ്ടതോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതോ ആയിട്ടുള്ള യാതൊരു ആവശ്യവും നമുക്കില്ല നമ്മളിന്നുവരെ കണ്ടിട്ടില്ല നമുക്ക് പരിചയമില്ല ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രണ്ട് തരത്തിൽ ഇതിനെ കാണാം ഒന്ന് ഇത്തരം ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ ഇവർ ചോദിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു കൾച്ചറായിട്ട് മാറിയിട്ടുണ്ട് ഇവർക്ക് എന്തെങ്കിലും സാധനം വേണം റീച്ച് വേണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം വേദികളിൽ പോകാതിരിക്കാനുള്ള ഔചിത്യബോധം ഇവർക്ക് കാണിക്കാം പോവുകയാണെങ്കിൽ പിന്നെ അവിടെ അശ്ലീല പദപ്രയോഗം നടത്താതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദ എന്ന് പറയുമ്പോൾ തന്നെ ഞാനും ഫ്രോസൊക്കെ ബേസിക്കലി മനുഷ്യന്മാരാണ് ശ്രീനാഥ് ഭാസി മനുഷ്യനാണ് ഈ ചോദ്യം ചോദിച്ചാലും മനുഷ്യനാണ് ചില സ്ഥലത്ത് ചില സമയത്ത് ഇപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ എത്രയോ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായിട്ട് സംസാരിക്കുന്നുണ്ട് ഫ്രോസനോടും ഞാൻ ഫ്രോസിനോടും ഒക്കെ ഉണ്ട് ചില സമയത്ത് നമ്മൾ അസ്വസ്ഥരാകും മനുഷ്യൻ എല്ലാ സമയത്തും മൂഡ് സിംഗ് ഉണ്ടാവും ചിലപ്പോൾ ഡിസ്കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും പക്ഷേ നമ്മൾ അങ്ങനെ തമ്മിൽ തമ്മിൽ ബന്ധമുള്ള നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് പ്രശ്നമില്ല അതെ പക്ഷേ ഇപ്പോൾ രാജൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ആ ഇവർക്ക് അറിയാമല്ലോ ഈ സെലിബ്രിറ്റീസിന് അറിയാം ഇത്തരം ചോദ്യങ്ങളാണ് രാജൻ ഭായിയുടെ ഭാഷയെ പറഞ്ഞാൽ ഇത്തരം ഊള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവർ പോകുന്നതെന്ന് പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ യഥാർത്ഥത്തിൽ നിർബന്ധിക്കപ്പെടുകയാണ് അവരുടെ സിനിമയുടെ പ്രൊമോഷൻ അവരുടെ ആവശ്യമാണ് കാരണം അവരുടെ സിനിമയ്ക്ക് വേണ്ടി അവർ പ്രതിഫലം പറ്റിക്കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ ഇവരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ ഈ പ്രൊമോഷന് വരണം പ്രൊമോഷൻ വരുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ സിനിമ പ്രൊമോഷന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം ഈ ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ അനുവദിക്കുകയാണ് ചില ഹോട്ടലുകൾ അങ്ങ് അവിടെ റൂം അവിടെ അനുവദിക്കുകയാണ് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ചാനലുകളാണ് രാജൻ അറിയാമല്ലോ എത്ര ചാനലുകളുണ്ട് ഓൺലൈൻ ചാനലുകളുടെ ഒരു മേളമാണ് രാവിലെ മുതൽ തുടർച്ചയായി ഇങ്ങനെ അഭിമുഖമാണ് ഇവർ അഭിമുഖത്തിന് ഇരുന്ന് കൊടുക്കുക ഇരുന്ന് കൊടുക്കേണ്ടി വരികയാണ് അപ്പൊ അതിനിടയിൽ സ്വാഭാവികമായിട്ടും രാജൻ പറഞ്ഞതുപോലെ അവർ നിർബന്ധിക്കപ്പെടുകയാണ് ശ്രീനാഥ് ഭാസി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ശരിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷെ ഞാനും ഇതിൽ ഇരയാക്കപ്പെടുകയായിരുന്നു ഞാനും ഇതിൽ ഇരയാണ് കാരണം ഞാനും പോയി പെട്ടുപോയി അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യം ആ അവതരക ചോദിച്ച ചോദ്യം ഇതാണ് അതായത് മലയാളത്തിലെ ഒരു 5 താങ്കൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താങ്കളുമായി അടുപ്പമുള്ള 5 നടിമാരുടെ പേര് ഞാൻ പറയാം അവരെ ഒന്ന് റാങ്ക് ചെയ്യാമോ അത് വേണമെങ്കിൽ ഒരു ഫണ്ണായിട്ട് എടുക്കാം പക്ഷെ അദ്ദേഹത്തിന് ആ ചോദ്യം ചിലപ്പോൾ അദ്ദേഹമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന 5 പെൺകുട്ടികൾ ആ 5 പെൺകുട്ടികൾ ആരെയാണ് റാങ്ക് ചെയ്യുക ആരാണ് ഇപ്പോൾ 5-ാം റാങ്ക് കൊടുക്കുക ആരാണ് 1-ാം റാങ്ക് കൊടുക്കുക അത് അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഏത് തരത്തിൽ അത് ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തെ ബാധിക്കുന്നത് എന്നറിയില്ല അപ്പോൾ ആ ചോദ്യവുമായിട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് എത്ര വർഷമായി അപ്പോൾ 3 വർഷമായല്ലേ എന്നിട്ടും നിങ്ങൾക്ക് നന്നാക്കാനൊന്നും തോന്നിയില്ലല്ലേ അപ്പോൾ ആ തരത്തിലാണ് അത് പിന്നീട് ഒരു ക്ലാഷിലേക്ക് അവിടെ പ്രോസസ് കാര്യമുണ്ട് ടാക്കിൾ ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞ ഇതിന് ഈ ചോദ്യത്തെ മറികടക്കാമായിരുന്നു ഞാൻ 5 പേർക്ക് 1-ാം റാങ്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് 5 പേർക്ക് മാർക്ക് ഇടാനും മാത്രം ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞാലും കഴിഞ്ഞു അപ്പം മമ്മൂട്ടിയുടെ അടുത്ത് നമ്മൾ ഫിറോസ് വിശ്വസിക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി കൈരളി ടി വിയിലെ സാക്ഷാൽ എബ്രഹാം മാത്യുവിനെ പോലെയുള്ള മുതിർന്ന ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുക മമ്മൂട്ടിയുടെ അടുത്ത് ആദ്യത്തെ പ്രതിഫലം എത്രയായിരുന്നു ഞാൻ ചോദിക്കുന്നില്ല അവസാനത്തെ പ്രതിഫലം എത്രയായിരുന്നു ഞാൻ ചോദിക്കുന്നില്ല അത് നമുക്ക് സത്യം പറയത്തില്ലെന്നറിയാം ആദ്യത്തെ പ്രതിഫലം എത്രയായിരുന്നു ഇതൊക്കെ പൈങ്കിളി ചോദ്യങ്ങളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. മമ്മൂട്ടി അസ്വസ്ഥനാണെങ്കിലും മമ്മൂട്ടി ചെയർമാനായിട്ടുള്ള ചാനലായതുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞല്ല എനിക്ക് അവസാനത്തും പറയാൻ മടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയോട് ചോദിക്കുന്നു പിന്നെ ഏറ്റവും ഒരുപാട് നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാ ഏറ്റവും പിന്നെ പ്രണയം തോന്നിയിട്ടുണ്ട് ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുക അത് ഞാൻ ചോദിക്കും ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്നലത്തെ പിന്നെ ഈ ജേർണലിസത്തിൻ്റെ ABCD അറിയാതെ വന്നിട്ട് കണോണ ജേർണലിസം പഠിച്ചു വന്ന ഈ ഇപ്പോൾ വന്ന പിള്ളേർ ചോദിക്കുന്ന ചോദ്യമല്ല ഒരു മുതിർന്ന ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്. ചോദിക്കുന്നതിനടുത്ത് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് ഈ ഭൂമിയിൽ? അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമൊന്നും മമ്മൂട്ടിയല്ലോ ആളല്ലേ മുതൽ. പിന്നത്തെ ചോദ്യം അത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ കൈകാര്യം ചെയ്തു പറഞ്ഞതുപോലെ അത് വേണമെങ്കിൽ ആ തരത്തിൽ വളരെ ടാക്ടിക്കലായി കൈകാര്യം ചെയ്യാമായിരുന്നൊരു വിഷയം അത് ഒരു വേറൊരു തലത്തിലേക്ക് ശ്രീനാഥ് ഭാസി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഓൺലൈൻ ചാനലുകളുടെ വല്ലാത്തൊരു അതിപ്രസരത്തിൽ ഈ സംഭവത്തിന് ശേഷം ചട്ടമ്പി സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞിട്ട് പ്രദർശനം കാണാൻ വന്ന ശ്രീനാഥ് ഭാസി പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത വണ്ണം മാധ്യമങ്ങൾ വളയുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് സിനിമയെപ്പറ്റി അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. എൻ്റെ സിനിമ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെപ്പറ്റി പറയിച്ചിട്ട് ഞങ്ങൾ വിടുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു സംഘം ചേർന്നുള്ള ഒരു ആക്രമണം പോലെയാണ് മൈക്കുകളുമായി ഓൺലൈൻ. അത് ഈ ഓൺലൈൻ കൾച്ചറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ധാരണകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് സെൽഫ് റെസ്പെക്റ്റ് വേണം. പോയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കിടന്നിട്ട് ഇത് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കാണോണ ഞങ്ങൾ സ്വപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിനായകൻ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അഭിമുഖം കൊടുത്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം വിനായകൻ്റെ നേരെ ചാടിക്കറിച്ച് കയറുക മീട്ടു ആരോപണം മറ്റേത് മറിച്ച് അതിനാണെങ്കിൽ പത്രസമ്മേളനം വിളിക്കുക അല്ലെങ്കിൽ വേറൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി തരപ്പെടുത്തുക. ഇതൊരു സബ്ജക്റ്റ് വെച്ചിട്ട് സംഭവം നടത്തുമ്പോൾ ഇപ്പോൾ എന്തൊരു ഓൺലൈനെ പറയുന്നത് പിന്നെ മെയിൻ സ്ട്രീമിലുള്ളൊരു ചാനലിൻ്റെ പിന്നെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് കിറ്റക്സ് സാബുവിനെ വിളിച്ചേച്ച് അയാൾക്ക് വേണമെങ്കിൽ ഫോൺ എടുക്കാതിരിക്കാം. അയാൾക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പിന്നെ ന്യൂസ് അവറിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറയാം. പുള്ളി എടുക്കുമ്പോൾ നമ്മുടെ അതിഥിയാണ് ഗസ്റ്റാണ്. നമ്മൾ പത്രസമ്മേളനം ഒരാൾ വിളിച്ചെടുത്ത് പോയിട്ട് നമുക്ക് എന്ത് രീതിയിലും ചോദ്യം ചോദിക്കാം. മറ്റ് നമ്മുടെ ഗസ്റ്റാണ് ഇൻ്റർവ്യൂ വരുന്നത്. അവർ നമ്മളെ പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വരുമ്പോൾ അവരോട് കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദയുണ്ട്. അത് കാണിക്കുന്നില്ല. മറ്റൊന്ന് ഇപ്പോൾ ഫിറോസ് പറഞ്ഞ പോലെ തന്നെ ഇവരനുഭവിക്കുന്നൊരു പ്രഷറുണ്ട്, സ്ട്രെസ്സുണ്ട്. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2 or 3 മാസത്തെ കോൾ ഷീറ്റ് കൊടുക്കുമ്പോൾ അന്ന് അഭിനയിക്കാൻ പോകുമ്പോൾ ഉള്ളതിനേക്കാൾ സ്ട്രെസ് ഈ 2 ദിവസം ഈ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴാണ്. അത് എന്നിട്ട് ഈ പിന്നെ ഒരു നിലവാരമില്ലാത്ത ചോദ്യം കൂടെ കേൾക്കും വച്ചേ ഇറിറ്റേറ്റഡ് ആവുമല്ലോ മനുഷ്യൻ. അതിൻ്റെ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം പിന്നെ ഈ വായിൽ കൈയിട്ടാൽ അണ്ണാക്കിലോട്ട് കൈയിട്ട് കഴിഞ്ഞാൽ ആരായാലും കടിച്ചു പോകും. ആര് കടിയാണ് ശ്രീനാഥ് ഭാസി കടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന റിയാസ് എന്ന് പറയുന്നൊരു പയ്യൻ ഇപ്പോൾ ബിഗ് ബോസിലെ ആൾക്കാർ താരങ്ങളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ. പക്ഷേ അതിൻ്റെ ചില ഇപ്പോൾ അതിൻ്റെ ചില ബൈറ്റ്സ് ഇങ്ങനെ കാണും. ഇതിനകത്ത് റിയാസ് എന്ന് പറഞ്ഞ പയ്യനെ ഒരു അവതാരക പിന്നെ ഒരു മെയിൻ സ്ട്രീം ചാനലിനകത്ത് തന്നെ നിർത്തിക്കൊണ്ട് ഫ്ലോറിൽ നിർത്തിക്കൊണ്ട് ഇൻ്റർവ്യൂ നടത്തുക. അപ്പം ഇവൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ച് ഇവൻ പിന്നെ ഉള്ളൊരു കൺഫ്യൂഷൻ ഈ ബിഗ് ബോസിനകത്ത് പറഞ്ഞിരുന്നു എന്ന്. പക്ഷേ എന്നിട്ട് ചോദിക്കുകയാണ് നമുക്ക് പെണ്ണുങ്ങളെയാണോ കല്യാണം കഴിക്കുക ആണുങ്ങളെയാണോ കല്യാണം കഴിക്കുക ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളെന്തിനാണ് അതിനകത്ത് പിന്നെ ഇൻ്റർഫെയർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെ ഈ അവതാരക പിന്നെയും ഒരു ഉളുപ്പും ഇല്ലാതെ പിന്നെയും ചോദ്യം ചോദിക്കുക. അവസാനം പറഞ്ഞു നീ എന്നെ കല്യാണം കഴിക്കാൻ അല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കും. അതായത് ഇവൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനാണ് വേറെ രീതിയിൽ ഇൻസൾട്ടിങ് ആണത്. ലെറ്റ് മീ കൺക്ലൂഡ് ഇറ്റ് ഓക്കെ. എന്നിട്ട് അപ്പോൾ അവസാനം ഇപ്പം ചോദിക്കുകയാണ് എന്തോ ഇയാൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല എൻ്റെ ഭർത്താവ് സമ്മതിക്കത്തില്ല ഭർത്താവ് സമ്മതിക്കില്ല എന്നല്ല ചോദിച്ചാൽ ഇയാൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ എനിക്ക് നിങ്ങളെ കൂടുതൽ അറിയത്തില്ല പറഞ്ഞു. അപ്പോൾ ഇപ്പം പറയുന്നു നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞാൻ ആരെ കല്യാണം കഴിക്കുന്നത് അന്വേഷിക്കുന്നത്? ഇറ്റ്സ് ഡസൻ്റ് യുവർ മാറ്റർ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് പയ്യൻ കൈകാര്യം ചെയ്തു. അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥ ശ്രീനാഥ് ഭാസിക്കുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. രണ്ടാമത്തെ കാര്യം ഒരു മെയിൻ സ്ട്രീം ചാനലിലെ ഒരു ആങ്കറാണ് ശ്രീനാഥ് ഭാസിയോട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രീനാഥ് ഭാസി ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീനാഥ് ഭാസിക്ക് നോക്കുമ്പോൾ ഇവരൊക്കെ പിന്നെ ഞാൻ വലിയ സെലിബ്രിറ്റി ഇവരൊക്കെ കുറച്ച് താഴെയുള്ളവരെന്നുള്ളൊരു അഹങ്കാരവും കൂടെ ഉണ്ടോ എന്നുള്ള സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടപ്പോൾ. കാരണം അത്രയും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്തുക പിന്നെ അവരുടെ മേലൊരു ഒരു അപ്രഹാരം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ഞാനത് മഹാസംഭവമാണെന്ന് വിശ്വസിക്കുക അവിടെയൊക്കെ കുറച്ച് എളിമയും വിനയവും കൂടെ ഒക്കെ ആവാം എന്നും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിന് പോകാതിരിക്കുക അതാണ് ചെയ്യേണ്ടത്. അതെ തീർച്ചയായും രാജൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകിൽ ഇതിന് പോകാതിരിക്കുക, പോകുമ്പോൾ തന്നെ കൃത്യമായും അറിയാം ഇതാണ് അവസ്ഥ, ഇത്തരം ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഇത് നമ്മുടെ പ്രൊമോഷൻ്റെയും കൂടി ഭാഗമാണ്. അതേസമയം തന്നെ നമ്മൾ മറുവശത്ത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അതവരുടെ ജോലിയുടെ ഭാഗം കൂടിയാണ്. ഏതാണ് മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ജോലിയുടെ ഭാഗം കൂടിയാണ്. അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. പുതിയ കാല മാധ്യമപ്രവർത്തന രംഗത്ത് യൂട്യൂബിൽ അത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയയിൽ കണ്ടന്റാണ് അവർക്ക് ക്രിയേറ്റ്. സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് മറ്റേത് ഡിഫറൻറ്റുമാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുമ്പോൾ Udu Taratil, our Chodingal Istamalangi, Adinod, Viojichund, Manima Viojichund, Maria de Rangipoga, Nora, Samania Maria, Samania Maria, Palikenda, Icaritilana, Sreenath Bhasi Madrella, if I RJ, Pinardepham Nathalaya, Radio Joki, Choikinunda, Salpiling at Chodinam Skippy and Wikinunda. I mean, insult mentally, I mean, Takakan, Marbudi and Parana, the Garden, the Madium Protagan, Ninum Colatilana, Sreenath Bhasi Parana. Tiriches Sreenath Bhasi, Tanabinaka, Colatilana, Vinari, but now in her tail. We chindikan, Paraspera, respective, and Pendanda the Karim, Randu Kutrim. If the end where the Landu Kutrim benefits Lisa. If you post cinema promotion, you will work average stone right on the Lavoy. Each annual interview would come to the Vakology, you work with Radioana. Everywhere, the Decano, stone right on the La. If a Hangana, so it's everyone the Angotim, and the various beneficiaries. Other Kutima Aria on the Alan, Avadaragan Idol, Avadaragan Idol, Panda, Ubajivan, TV Cam and Patriwan Gamendi, Ide Paniji in the Angana, they have a celebrity Iapo, they have a Mumbai, Vanna Vadi Marano, and Nula, Uru Karia Mother, Sreenath Bhasi, Uru Picarican Yadu Nurvahomila. Good day, Vartakadam Vishishingadam Ningal Leketan, ABC Malayalam, subscribe Chega, Bell Buttonum Amartuga.